നമ്മൾ ഫോർത്ത് മൊഡ്യൂളിലുള്ള സെക്ഷൻ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അതിലെ ആദ്യത്തെ സെക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞായിരുന്നു. ഇനി രണ്ടാമത്തെ ഇലക്ട്രോണിക്സ് എന്നുള്ള സെക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞായിരുന്നു. ഇനി രണ്ടാമത്തെ സെക്ഷനിലോട്ട് പോവാം. രണ്ടാമത്തെ സെക്ഷന്റെ പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മെറ്റൽ സർഫസ് എടുക്കുക. ആ മെറ്റൽസിന്റെ പ്രത്യേകത അവിടെ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ലൈറ്റ് നമ്മൾ ഒരു ഒരു മെറ്റൽ സർഫസിൽ ലൈറ്റ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു സ്യൂട്ടബിൾ എനർജി ഓഫ് റേഡിയേഷൻസ് വന്ന് വീഴാൻ അനുവദിച്ചാൽ ആ മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസ് പുറത്തോട്ട് പോകും. ആ പ്രോസസ്സിനെ നമ്മൾ വിളിച്ച പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മളൊരു മെറ്റൽ സർഫസ് എടുക്കുമ്പോൾ അവിടെ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഫ്രീ അപ്പൊ നമ്മൾ ഇവിടെ ഒരു ലൈറ്റ് അടിച്ചു കൊടുത്താൽ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് വന്ന് വീഴുമ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നു. ഈ പ്രോസസ്സിന് പറഞ്ഞ പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. അപ്പൊ ഞാൻ ഇവിടെ പടം വരയ്ക്കാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതായിട്ട് ഒരു മെറ്റൽ സർഫസ് ആണ് കണ്ടോ. മെറ്റൽ സർഫസിനകത്ത് ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ലൈറ്റിന് റേഡിയേഷൻസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്ത് പുറത്തു വെച്ചു. ഈ ഫിനോമിനെ പറഞ്ഞ പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. അപ്പൊ എങ്ങനെ നമുക്ക് പറയാം? ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം എ മെറ്റൽ സർഫസ് വെൻ സ്യൂട്ടബിൾ റേഡിയേഷൻസ് ഫോൾസ് ഓൺ ഇറ്റ്. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ദി മെറ്റൽ സർഫസ് വെൻ സ്യൂട്ടബിൾ റേഡിയേഷൻസ് ഫോൾസ് ഓൺ ഇറ്റ്. ദാറ്റ് ഇസ് കോൾഡ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. കിട്ടുമല്ലോ. ഇനി ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ കുറച്ച് ടേംസുകൾ നമുക്ക് പരിചയപ്പെടാം. അല്ലെ, ആദ്യത്തെ ടേംസ് ആണ് എന്താണ് വർക്ക് ഫംഗ്ഷൻ. നമ്മൾ ആദ്യം പഠിക്കുന്നതാണ് എന്താണ് വർക്ക് ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ വർക്ക് ഫംഗ്ഷൻ നമ്മുടെ റെപ്രസെന്റ് ലെറ്റർ എന്താണെന്ന് വെച്ചാൽ ഈ ലെറ്ററാണ് ഫൈ. അതുപോലെ മാത്സിലൊക്കെ നമ്മൾ നൺസൊക്കെ ഒക്കെ പഠിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്ററാണ് ഫൈ. അപ്പൊ നമ്മളിവിടെ വർക്ക് ഫംഗ്ഷൻ ഫൈ സീറോ ഉപയോഗിക്കുന്ന ലെറ്ററാണ് ഫൈ സീറോ. ഓക്കെ, അപ്പൊ എന്താണ് ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. അപ്പൊ നമ്മള് ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ഞാൻ അങ്ങനെ പറഞ്ഞത് നമ്മള് എനർജി എക്സ്പ്രസ് ചെയ്യുന്നത് ഇലക്ട്രോൺ വോൾട്ടിലാണ്. ഓക്കെ, അപ്പൊ മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇലക്ട്രോൺ വോൾട്ടിൽ പറയുന്നില്ല, ജൂളിൽ പറയാം. അപ്പൊ ഇവിടെ ഈ മെറ്റൽ സർഫസ്, ഓക്കെ, ഈ മെറ്റൽ സർഫസ് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നത് 50 ജൂൾ വന്ന് വീണാലേ ഇവിടെ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്ത് പുറത്തോട്ട് പോകും. അപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഇപ്പൊ 1 ജൂൾ അടിച്ചു കൊടുക്കും, ഇവിടെ 1 ജൂൾ ഓഫ് എനർജി വന്ന് വീണാൽ ഇവിടെ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തില്ല. 2 ജൂൾ വന്ന് വീണാലും ഇവിടെ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തില്ല. 24 ജൂൾ വന്ന് വീണാലും ഇവിടെ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തില്ല. 47 ജൂൾ വീണാലും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തില്ല. 48 ജൂൾ വന്ന് വീണാലും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തില്ല. 49 വന്ന് വീണാലും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തില്ല. 50 ജൂണിന് 50 ജൂളിലുള്ള റേഡിയേഷൻസ് ഇതിൽ ഫോൾ ചെയ്യിച്ച അപ്പോഴേ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഒരു മിനിമം എനർജി വേണം ഇലക്ട്രോൺസിന് ഈ മെറ്റൽ സർഫസിൽ നിന്ന് ഇജക്ട് ചെയ്ത് പുറത്തോട്ട് വരാം. ആ മിനിമം എനർജീനെ പറഞ്ഞ പേരാണ് വർക്ക് ഫംഗ്ഷൻ. അപ്പൊ വർക്ക് ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ദ മിനിമം എനർജി റിക്വയർഡ് ഓഫ് ആൻ ഇലക്ട്രോൺ ഇജക്ഷൻ ഓഫ് ആൻ ഇലക്ട്രോൺ ഫ്രം എ മെറ്റൽ സർഫസ്. ഇറ്റ് ഈസ് ദ മിനിമം എനർജി റിക്വയർഡ് ഓഫ് ആൻ ഇലക്ട്രോൺ ഇജക്ട് ഫ്രം എ മെറ്റൽ സർഫസ് ഈസ് കോൾഡ് വർക്ക് ഫംഗ്ഷൻ. അപ്പൊ വർക്ക് ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ എച്ച് മീൻസ് നോ ആണ് ആൻസർ. ഇതിനാണ് എച്ച് മീൻസ് നോ. അപ്പൊ എച്ച് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയണം, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ ഇതാണ്, 6.6262 × 10⁻³⁴ ജൂൾ സെക്കൻഡ്. ജൂൾ സെക്കൻഡ്. അടുത്ത നമ്മൾ U0 എന്നുള്ള പേര്, U0 പറയുന്ന പേരാണ് ത്രെഷോൾഡ്. ത്രെഷോൾഡ് അപ്പൊ നമ്മുടെ അടുത്ത പഠിക്കുന്ന ടേമോ അത് തന്നെയാണ്, എന്താണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. അപ്പൊ ത്രെഷോൾഡ് ഈ വേവ്സ്, ഈ വന്നു നിൽക്കുന്ന വേവ്സിനെല്ലാം ഒരു ഫ്രീക്വൻസി ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ഫ്രീക്വൻസി ഉള്ള റേഡിയേഷൻ വന്നു വീണാൽ ഈ ഇലക്ട്രോൺസ് പുറത്ത് പോകണമെന്നില്ല. ഒരു മിനിമം ഫ്രീക്വൻസി വന്ന് വീണാലേ, ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻസ് വന്ന് വീണാലേ ഇതിൽ നിന്ന് എന്ത് ചെയ്യൂ? ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യൂ. ആ മിനിമം ഫ്രീക്വൻസിനെ പറഞ്ഞ പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. അപ്പൊ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്താ? ഇറ്റ് ഇസ് ദ മിനിമം ഫ്രീക്വൻസി റിക്വയർഡ് ബൈ ആൻ ഇലക്ട്രോൺ ഇജക്ട് ഫ്രം എ മെറ്റൽ സർഫസ് ഇസ് കോൾഡ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം, 3 ടേംസ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഒന്ന് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്താ? ഇസ് ആൻ ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം എ മെറ്റൽ സർഫസ് വെൻ സ്യൂട്ടബിൾ റേഡിയേഷൻ ഓഫ് ലൈറ്റ് ഫോൾസ് ഓൺ ഇറ്റ്. അടുത്ത നമ്മൾ പഠിച്ചത് വർക്ക് ഫംഗ്ഷൻ.
the minimum energy required by an electron injected from a metal surface. What is the frequency? It is a minimum frequency required of an electron, ejection of an electron from a metal surface. It is called a threshold frequency. Okay. In the experimental setup, I mean, loss of photoelectric effect. Loss of photoelectric effect. ഈ ഇന്റൻസിറ്റി ഇവിടെ ഒരു ഫോട്ടോ കറണ്ട്. ഇനി ഇന്റൻസിറ്റി കൂടിയപ്പോൾ ഫോട്ടോ കറണ്ടിന്റെ വാല്യൂ കൂടി.
ഓക്കെ ഡൈനാമിക് അല്ല അപ്പോൾ ദാ ഇവിടെ ഒരു ഫ്രീക്വൻസി ഇല്ല ന്യൂ വൺ ഓക്കെ ന്യൂ വൺ ഇല്ല ഇതിന്റെ റെപ്രസെന്റേഷൻ ന്യൂ വൺ ഈ ഫ്രീക്വൻസിയുടെ റെപ്രസെന്റേഷൻ ഇനി നമ്മൾ ഇന്റൻസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി മാറ്റണം ഫ്രീക്വൻസി കൂട്ടിക്കൊടുത്താൽ നിങ്ങൾക്ക് കാണുന്ന കാര്യം എന്താണ് ഇനി ഇതിന്റെ കാര്യം ഓക്കെ ഇങ്ങനെ ഗ്രാഫ് അടുത്ത ന്യൂട്രൽ ഫ്രീക്വൻസി കൂട്ടിക്കൊടുത്താൽ ഗ്രാഫ് ഈ ഷേപ്പിലാണ് ഗ്രാഫ് എന്താ ഒന്ന് മനസ്സിലായാലും ഗ്രാഫ് മനസ്സിലായാലും പറ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഫ്രീക്വൻസിനനുസരിച്ച് മാറുന്നുണ്ട് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഫ്രീക്വൻസി അനുസരിച്ച് മാറുന്നുണ്ട് ഫ്രീക്വൻസി കൂടിയാൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും കൂടും ഫ്രീക്വൻസി കുറഞ്ഞാൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കുറയും ഇവിടെ നമുക്ക് മനസ്സിലായ കാര്യം എന്താ ഇന്റൻസിറ്റി ഈസ് നോട്ട് ഡിപെൻഡ്സ് ഓൺ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ബട്ട് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡിപെൻഡ്സ് ഓൺ ഫ്രീക്വൻസി വെൻ ഫ്രീക്വൻസി ഇൻക്രീസസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഓൾസോ ഇൻക്രീസസ് വെൻ ഫ്രീക്വൻസി ഡിക്രീസസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഓൾസോ ഡിക്രീസസ് എന്നുള്ള കാര്യമാണ് ഇവിടെ നിന്ന് മനസ്സിലായത് നാലാമത് പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് ആ ഗ്രാഫ് ഇവിടെ നമുക്കിവിടെ വരയ്ക്കാം ഇവിടെ ഫ്രീക്വൻസി ഓക്കെ ഇവിടെ ഫ്രീക്വൻസി ഇവിടെ പൊട്ടൻഷ്യൽ സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ തമ്മിലെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ആ ഗ്രാഫ് സോ ഇവിടെ ഉള്ള ഫ്രീക്വൻസി ഈ ഫ്രീക്വൻസി വരെ എന്ത് ചെയ്യത്തില്ല ഫോട്ടോ കണ്ടില്ല ഇവിടെ ഫോട്ടോ കിട്ടിയിട്ട് നടക്കുന്നില്ല അതിനുശേഷമേ ഇവിടെ എന്ത് ചെയ്യുന്നുള്ളൂ കറണ്ടിനെ പാസ് ചെയ്യുന്നു അപ്പൊ ആ മിനിമം ഫ്രീക്വൻസി ഇവിടെ ഉണ്ടാവും മിനിമം ഫ്രീക്വൻസിനെ പിടിച്ച പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി സോ മിനിമം ഫ്രീക്വൻസി റിക്കോർഡ് ബൈ റിക്കോർഡ് ബൈ ഇലക്ട്രോൺ ടു ഇജക്ട് ഫ്രം ദി മെറ്റൽ സർഫസ് ദേർഫോർ ത്രെഷോൾഡ് ഫ്രീക്വൻസി അപ്പൊ നാല് കാര്യങ്ങളെയാണ് നാല് ദോഷങ്ങൾ ഗ്രാഫ് പൊട്ടന് വരുന്ന മറ്റുള്ളതാണ് ഒന്ന് നോക്കിയിട്ട് ഇന്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോസൽ ടു ഫോട്ടോ കറന്റ് ഇന്റൻസിറ്റി കൂടിയാൽ ഫോട്ടോ കറന്റ് കൂടും ഈ ഗ്രാഫിന് മനസ്സിലായ കാര്യം എന്താ ഇന്റൻസിറ്റി മാറ്റുമ്പോൾ ഫോട്ടോ കറന്റ് കൂടുന്നുണ്ട് അതൊരു കാര്യമാണ് ഇനി ഇന്റൻസിറ്റി മാറുന്നു പറഞ്ഞു സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറുന്നില്ല കണ്ടോ ഓരോ ഇന്റൻസിറ്റിന്റെയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സെയിം ആണ് ഓരോ ഇന്റൻസിറ്റി മാറുമ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറുന്നില്ല സോ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഇന്റൻസിറ്റി ഇനി മൂന്നാമത് മനസ്സിലാക്കി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഫ്രീക്വൻസിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട് ഇവിടെ നോക്കിയേ ഫ്രീക്വൻസി ഇൻക്രീസസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഓൾസോ ഇൻക്രീസസ് സോ ഫ്രീക്വൻസി ഡിക്രീസസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഓൾസോ ഇൻക്രീസസ് ഇവിടെ ഇവിടെ പറഞ്ഞത് ഡയറക്ട്ലി പ്രൊപ്പോസൽ അല്ല ഡിപെൻഡ്സ് എന്നേ നമുക്ക് പറയാൻ പറ്റും ഡയറക്ട്ലി നമുക്ക് പറയാനുള്ള ഡയറക്ട്ലി പ്രൊപ്പോസൽ ഇവിടെ ഡിപെൻഡ്സ് എന്നേ നമുക്ക് പറയാനുള്ളൂ ഇനി നമുക്ക് ഇവിടെ ഫ്രീക്വൻസി പൊട്ടൻഷ്യൽ ഒരു ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി കഴിഞ്ഞാലേ ആ ഫ്രീക്വൻസിനെ നമ്മൾ പറഞ്ഞ പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി സോ ഇവിടുത്തെ നാല് കൺസെപ്റ്റും ആണെന്ന് ലോസ് പറയുന്നുണ്ട് അഞ്ചാമത്തെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇൻസിഡന്റ് റേഡിയേഷൻ ആൻഡ് എമിഷൻ ഓഫ് ഇലക്ട്രോൺ ഈ ഇൻസിഡന്റ് റേഡിയേഷൻ വന്ന് വീഴുമ്പോൾ തന്നെ അവിടെ ഒരു ടൈം ലാഗ് ഇല്ല ലൈറ്റ് വന്ന് വീഴുന്നു അപ്പം തന്നെ ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്തു പോകും അവിടെ ടൈം ലാഗ് ഇല്ല ലൈറ്റ് വന്ന് വീഴുന്നു സഡൻ ആയിട്ട് തന്നെ ഇലക്ട്രോൺസ് ചെയ്യുന്നതിന് പറ്റും ഒരു ഫോട്ടോ ലൈറ്റിന്റെ സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി എന്ന് നമ്മൾ പറഞ്ഞ പേരാണ് ഫോട്ടോസ് അപ്പോൾ ഒരു ഫോട്ടോണ് ഒരു ഇലക്ട്രോൺ എമിറ്റ് ചെയ്യാനുള്ള കഴിവേ ഉള്ളൂ ഇതൊക്കെയാണ് അവിടെ നമ്മൾ ലോസ് ചോദിച്ചാൽ കേൾക്കാറുള്ളത് ഫോട്ടോ ഇലക്ട്രിക് ലോസിന്റെ കാര്യങ്ങൾ പിടിക്കുകയല്ലോ ഇന്റൻസിറ്റീസ് ഡയറക്ട് പ്രൊപ്പോസൽ ഫോട്ടോ കറന്റ് ആൻഡ് പൊട്ടൻഷ്യൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഇന്റൻസിറ്റി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡിപെൻഡ്സ് ഓൺ ഫ്രീക്വൻസി മിനിമം ഫ്രീക്വൻസി റിക്കോർഡ് ഇഞ്ചക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ദി സർഫസ് ഇസ് കോൾഡ് ത്രെഷോൾഡ് ഫ്രീക്വൻസി ഇനി അടുത്ത് നമ്മൾ സെഷൻ കഴിഞ്ഞു നല്ല വൃത്തിക്ക് പഠിക്കുക ഓക്കെ ഇനി ദേർ ഇസ് നോ ടൈം ലാഗ് ബിറ്റ്വീൻ ഇൻസിഡന്റ് റേഡിയേഷൻ ആൻഡ് എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് അത് കൂടെ ഒന്ന് ആലോചിക്കുക ഇനി അഞ്ചാമത്തെ സെക്ഷൻ ലാസ്റ്റ് സെക്ഷനാണ് അതിൽ നമ്മൾ പറയുന്നത് ഐൻസ്റ്റീൻ ഫോട്ടോയുടെ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല സിമ്പിൾ കാര്യം സിമ്പിൾ കേസ് ആണ് ഓക്കെ ഐൻസ്റ്റീൻ ഫോട്ടോയിലെത്തിക്ക് എമിഷൻ ആണ് അപ്പൊ നമ്മൾ കൊടുത്ത എനർജി അല്ലെ ലൈറ്റിനൊരു എനർജി ഉണ്ട് ആ ലൈറ്റിന്റെ എനർജി നമ്മൾ ഈസി ഓക്കെ നമുക്ക് അറിയുന്ന കാര്യം ലൈറ്റ് എന്നുള്ളത് മെയ്ഡപ്പ് ചെയ്യുന്നത് ചെറിയ ചെറിയ പാക്കറ്റ്സ് ഓഫ് എനർജി കൊണ്ടാണ് ആ പാക്കറ്റ്സ് ഓഫ് എനർജീനെ നിങ്ങൾ വിളിച്ച പേരാണ് ഫോട്ടോൺസ് ഓക്കെ ക്വാണ്ടംസ് ക്വാണ്ടമായിട്ടുണ്ട് അപ്പൊ ആ ഒരു ചെറിയ പാക്കറ്റ് ഓഫ് എനർജീനെ പറഞ്ഞ പേരാണ് ഫോട്ടോൺസ് ഫോട്ടോൺസിന്റെ എനർജിന്റെ വാല്യൂ ആണ് എച്ച് എച്ച് എന്നുള്ളത് പ്ലാന്റ്സ് ഫോർ സ്റ്റാൻഡ് എന്നുള്ളത് ഫ്രീക്വൻസിയാണ് ഈ എനർജി രണ്ട് കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് ഒന്ന് അതിന്റെ വർക്ക് ഫംഗ്ഷൻ സോ വർക്ക് ഫംഗ്ഷൻ നമ്മൾ റെപ്രസെന്റേറ്റർ ഫൈവ് സീറോ ആണ് അതിന്റെ ആൻസർ നേരത്തെ പറഞ്ഞു പിന്നെ രണ്ടാമത്തെ കാര്യം കൈനറ്റിക് എനർജി
kinetic energy in the expression number of functional item for half mv square. Half mv square. So, we can get this second side. The incident radiation, the energy of incident radiation is utilized for work function and kinetic energy. So, incident radiation energy is utilized for work function and kinetic energy. പ്രകാശത്തിന്റെ വേഗത ഇൻഫ്രാറെഡ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു
ഫിലിംസിന് പണ്ടുള്ള ഫിലിംസുകളിൽ നിന്ന് സൗണ്ട് ഡീകോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഫിലിമിനെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ രണ്ടാമത്തെ നാലാമത്തെ മൊഡ്യൂളിലെ രണ്ടാമത്തെ സെക്ഷനെ കണ്ടു. എല്ലാവരും എഴുതി തന്നെ പഠിക്കുക. ഇത് കേട്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും. പരീക്ഷയ്ക്ക് ഇത് നമുക്ക് പ്രാവർത്തികമാക്കി എഴുതണമെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതി പഠിക്കുക. നോട്ട് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ കൊടുത്തിരിക്കാം. അപ്പൊ എല്ലാവരും പിന്നെ ഞാൻ പറയണം, എല്ലാവർക്കും ഇത് എത്തണം. അതായത് എന്റെ കുട്ടികൾ മാത്രം, എന്റെ കോളേജിലുള്ള കുട്ടികൾ മാത്രമല്ല, ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നതിന്റെ അർത്ഥം അതാണ്, എന്റെ കോളേജിലെ കുട്ടികൾ മാത്രമല്ല, എല്ലാ കുട്ടികളും ഇത് പഠിക്കണം. എനിക്ക് അറിയാവുന്ന ഒരു കാര്യം മറ്റുള്ളവർക്കും കൂടി എത്തിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അല്ലാതെ വേറെ ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല, അല്ലെങ്കിൽ എനിക്കെന്തോ ലാഭം കിട്ടാനോ അല്ലെങ്കിൽ എനിക്കെന്തോ കാര്യം കിട്ടാനോ ഒന്നും അല്ല ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനിക്കറിയാവുന്ന കാര്യം മറ്റൊരു കുട്ടികൾക്ക് എത്തി അവർ അത് പരീക്ഷയ്ക്ക് എഴുതാം നല്ല രീതിയിൽ. നമ്മളെയൊക്കെ കാണുമ്പോൾ സാറിൻ്റെ വീഡിയോ കണ്ട് നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റി എന്ന് പറയുമ്പോൾ ആണ് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ വിജയിക്കുക. അപ്പം അതിനുവേണ്ടി മാത്രമാണ് ഇടുന്നത്, അല്ലാതെ എൻ്റെ വലിയ ഇതൊന്നും കാണിക്കാൻ വേണ്ടിയല്ല. പിന്നെ പറയുന്നു, അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഒക്കെ ഇടുക. ഓക്കെ, അപ്പം എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതട്ടെ. ഇത് എക്സാമിന് വരും, തീർച്ചയായിട്ടും പഠിക്കുക. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ലോസ് ആൻഡ് ആപ്ലിക്കേഷൻ. ഓക്കെ.